നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിരി പ്രേംരാജ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ആളുകൾ ഐ എസ്സിൽ ചേരുന്നത് ഇവർക്ക് പിന്നിൽ കൂട്ടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരായി തീരുമാനം എടുത്തുപോയി അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇൻ്റലിജൻസിന് വിവരങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായി ലവ് ജിഹാദ് എന്ന പ്രയോഗം താൻ അംഗീകരിക്കില്ല എന്ന് ബെഹ്റ മനസ്സു തുറക്കുന്നു മലയാളികളുടെ ഐ എസ് ബന്ധം കണ്ടെത്തുന്നതിൽ ഇന്റലിജൻസിന് വീഴ്ച സംഭവിച്ചെന്ന് പറയാനാകില്ല എന്ന് കേരള പോലീസ് മുൻ മേധാവിയും നിലവിൽ കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് എം ഡിയുമായ ലോക്നാഥ് ബെഹ്റ പറയുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ഏതാണ്ട് ഇരുപത്തൊന്ന് പേരാണ് കേരളത്തിൽ നിന്നും ഐ എസ്സിൽ ചേർന്നത് ഇത് രാജ്യത്തിന് മുഴുവൻ ഒരു സർപ്രൈസായിരുന്നു ഈ സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് യാതൊരു സൂചനയും കിട്ടിയിരുന്നില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ആളുകൾ ഐ എസ്സിൽ ചേരുന്നത് ഇവർക്ക് പിന്നിൽ കൂട്ടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഓരോരുത്തരായി തീരുമാനമെടുത്ത് പോയവരാണ് കേരളത്തിൽ നിന്നും പോയവർ വിദ്യാസമ്പന്നരും പ്രൊഫഷണലുകളും ആയതുകൊണ്ട് ഇവിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളും ഐ എസ്സിൽ ചേർന്നിരുന്നു എന്നാൽ അതിൽ പലതും റിപ്പോർട്ട് ചെയ്തില്ല അതിനുശേഷം എന്തുണ്ടായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വ്യാപകമായി ആളുകൾ ഐ എസ് പോകുന്നത് തടയുവാൻ ഉന്നതതലത്തിൽ പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനം കേരള പോലീസ് ഒരുക്കി അതിനുശേഷം ഇത്തരം കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ബെഹ്റ വ്യക്തമാക്കി അവരുടെ പ്രചരണം അത്ര വലുതായതുകൊണ്ടാണ് ഐ എസ് ആളുകൾ ചേർന്നത് അതിൽ ലൌ ജിഹാദിന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളം ഒരു മതേതര സംസ്ഥാനമാണ് ഇവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്നത് സാധാരണമാണ് അതിനെ ലവ് ജിഹാദ് എന്നോ മറ്റേതെങ്കിലും ജിഹാദ് എന്നോ വിളിക്കുന്നത് വെറും രാഷ്ട്രീയമാണെന്ന് ബെഹ്റ പറഞ്ഞു ലവ് ജിഹാദ് എന്ന പ്രയോഗം താൻ അംഗീകരിക്കില്ല ഇതൊരിക്കലും നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതല്ല രണ്ടുപേർ ഇഷ്ടപ്പെടുന്നതും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിലും എന്താണ് തെറ്റെന്നും ബെഹ്റ ചോദിച്ചു നന്ദി നമസ്കാരം